ഹായ് ടീയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. കണ്ടോ ടീച്ചറിൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കൂ. ഇത് പോസ്റ്റ് കാർഡാണ് കേട്ടോ. കൂട്ടുകാരി പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ പോസ്റ്റ് കാർഡിൽ നമുക്ക് ചിത്രം വരയ്ക്കണം, എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു പോസ്റ്റ് കാർഡിൽ എങ്ങനെ ചിത്രം വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാർഡ് ടീച്ചറിൻ്റെ കയ്യിലുണ്ട്, നോക്കൂ. അപ്പോൾ ടീച്ചർ അത് ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. ടീച്ചർ ഇത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ടീച്ചർ ഒരുപാട് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് കാർഡ് ടീച്ചർ എടുത്തു. അപ്പോൾ അതിൽ നിന്ന് ടീച്ചർ എന്ത് ചെയ്തു, ഇതാ ഇതുപോലെ വെച്ച് വരക്കാൻ പോവാണ്. അപ്പോൾ ടീച്ചർ ആലോചിച്ചു, ഏത് ചിത്രമാണ് വരക്കുക പോസ്റ്റ് കാർഡിൽ? ആശംസയായിട്ട് അയക്കല്ലേ അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കത്തുകൾ അയക്കുന്നൊക്കെ? ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ ഫോണിലല്ലേ, ഫോണും അതുപോലെ തന്നെ നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. അപ്പം ആദ്യമൊരു വൃത്തം വരച്ച് അതിൻ്റെ അകത്തൊരു ചിത്രമാണ്. അപ്പോൾ ടീച്ചർ നോക്കി ഏതാണ് പറ്റുക. അപ്പോൾ ടീച്ചറിനെ വള വെച്ച് നോക്കി. പിന്നെ നമ്മുടെ സ്പോഞ്ചിൻ്റെത് പൗച്ചിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്യാണ്, ഒരു റൗണ്ട് വരക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ടീച്ചർ ഒരു ചിത്രം വരക്കും. എന്നിട്ട് ടീച്ചറിൻ്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യും, ടീച്ചർ ആശംസകൾ അയക്കും. ഇപ്പോൾ ന്യൂ ഇയർ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, അല്ലെ ബർത്ത്ഡേ ആണെങ്കിൽ എൻ്റെ പിറന്നാൾ ആശംസകൾ എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യും, ഈ കാർഡിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പേരും അയക്കേണ്ട ആളുടെ പേരും ടൂവും ഫ്രമ്മും എഴുതിയതിന് ശേഷം നമ്മുടെ പെട്ടി തപാൽ പെട്ടിയിൽ കൊണ്ടിടും. അപ്പോൾ തപാൽ പെട്ടിയിൽ കൊണ്ടിട്ടാലോ എന്താ സംഭവിക്കുക, പോസ്റ്റ്മാൻ വന്ന് അതിൽ നിന്ന് കത്തെടുത്ത് അഡ്രസ്സ് നോക്കി ആരുടെ വീട്ടിലാണോ എത്തിക്കേണ്ടത് അവരുടെ വീട്ടിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകും. ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് കത്തുകളയക്കാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് കാർഡിൽ ടീച്ചർ ആദ്യം വരക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിൻ്റെ പൗഡർ ഇടുന്ന സ്പോഞ്ചിൻ്റെ പെട്ടി കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്തു, ഒരു റൗണ്ട് വരച്ചു. എന്നിട്ട് അത് നീ നല്ല ഭംഗിയാക്കണം അല്ലേ. അപ്പോൾ പെൻസിൽ കൊണ്ട് വെച്ചപ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയിൽ വരക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വരക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ടീച്ചറിൻ്റെ ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, പേപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചു തുടങ്ങണം. പേന ഉപയോഗിച്ചാണ് ടീച്ചർ വരക്കുന്നത്. അപ്പോൾ ടീച്ചർ ആലോചിച്ച് എന്താ വരക്കാം, സൺസെറ്റ് വരച്ചാലോ എന്ന് വിചാരിച്ചു. സൺസെറ്റ് അല്ലേ, സൂര്യാസ്തമയ സമയം നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലേ. കടലും ആകാശമൊക്കെ ഓറഞ്ചും ചുവപ്പും കലർന്ന സമയം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, പേപ്പറിലെ മലകളും അതുപോലെ തെങ്ങുകളൊക്കെ വരച്ച് കടലൊക്കെ വരച്ചാണ് ഒരു ചിത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടീച്ചർ എന്ത് ചെയ്തു, മല വരച്ചു. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് എന്താണ് വരക്കുന്നത്, തെങ്ങ് വരച്ചു അല്ലേ. ഒരു തെങ്ങ് വരച്ചു, അതിൻ്റെ ഇലയൊക്കെ വരക്കുന്നത് നോക്കി. ഇതിലും ഭംഗിയായിട്ട് കൂട്ടുകാർക്ക് വരപ്പിക്കാൻ പറ്റും കേട്ടോ. ആ രണ്ടാമത്തതും വരച്ചു. ആ റൗണ്ടിൻ്റെ ഉള്ളിലാണ് ടീച്ചർ വരക്കുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിൽ ടീച്ചർ രണ്ടാമത്തതും വരച്ചു. ഇനി അടുത്തതും എന്ത് ചെയ്യും ടീച്ചർ, രണ്ട് മൂന്ന് തെങ്ങുകൾ കൂടെ ടീച്ചർ വരക്കും. എന്നിട്ട് അതിന് നിറം കൊടുക്കും. പെൻസിൽ മാത്രം വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാം, അല്ലെ പേന ഉപയോഗിച്ച് മാത്രം ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കാം, അല്ലെങ്കിൽ ക്രയോൺസോ കളർ പെൻസിലോ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ തെങ്ങ് ടീച്ചർ വരച്ചു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, വരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു തെങ്ങ് കൂടെ വരക്കാനുണ്ട് സൈഡിലായിട്ട്. എന്നിട്ട് നമ്മൾ അതിനേത് നിറം കൊടുക്കും, അസ്തമയ സമയത്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കറുപ്പ് നിറത്തിലായിരിക്കും കാണുക അല്ലേ കൂട്ടുകാരെ. അപ്പോൾ അത് കറുപ്പ് നിറത്തിൽ കൊടുക്കും. ആകാശവും അതുപോലെ തന്നെ കടലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വരച്ച് നല്ല നിറം കൊടുക്കണം. ക്രയോൺസോ അല്ലെങ്കിൽ കളർ പെൻസിലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് നോക്കട്ടെ. അപ്പോൾ ടീച്ചറിൻ്റെ മോനൊക്കെ എടുത്ത് വരച്ചതിന് ശേഷം അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചർക്ക് ചിലപ്പോൾ കളർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ. അപ്പോൾ ടീച്ചർ പറ്റുന്നതുപോലെ ഭംഗിയിൽ വരക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടിന് എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഡാർക്കൻ ചെയ്ത് കൊടുക്കാണ് ടീച്ചർ. പെൻ ഉപയോഗിച്ചിട്ട് ആ വട്ടത്തിന് ചുറ്റും ഒന്നുകൂടെ എന്ത് ചെയ്തു, നല്ല കട്ടിക്ക് എന്ത് ചെയ്തു, ഒരു വര കൂടെ വരച്ചു. അപ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ ചിത്രം വരിക. ബോർഡർ ഉണ്ടെങ്കിലാണ് നല്ല ഭംഗിയാവുക. ഓക്കെ, ഇനി എന്താണ്, ഇനി നമ്മൾ ഉള്ളിലുള്ള ചിത്രത്തിന് കുറച്ചും കൂടെ ഡാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കളർ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ അതിന് ശേഷം താഴോട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എഴുതാതെ വരക്കാൻ മാത്രമേ കഴിയുള്ളൂ.
അല്ലെങ്കിൽ എന്തെങ്കിലും ആശംസകൾ എഴുതാനുണ്ടെങ്കിൽ ദാ ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ മല വരച്ചു. അത് കഴിഞ്ഞിട്ട് സൺ സൂര്യനെ വരക്കണം അല്ലേ. അപ്പോൾ സൂര്യൻ ഇതാ വരച്ചുകൊണ്ടിരിക്കുകയാണ്. വലിപ്പം കുറച്ച് കുറഞ്ഞു പോയോ? കുറച്ചും കൂടെ വേണമായിരുന്നു അല്ലേ. ആ സാരമില്ല, നമുക്കത് റെഡിയാക്കാം. അങ്ങനെ മല വരച്ചു, നമ്മുടെ സൺസെറ്റിന് വേണ്ടി സണ്ണിനെ വരച്ചു, ഒരുപാട് കുന്നുകളും ഒക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്കിനി അടുത്ത എന്താണ് നോക്കാം. നമ്മൾ സൂര്യനെ വരച്ചു, ഇനി അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ തെങ്ങൊക്കെ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരക്കുക. വരക്കുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പ് വിടണം ഓല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ തെങ്ങും നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. മല കുന്നിന് നമ്മൾ കളർ കൊടുക്കും. ടീച്ചർ എല്ലാം ബ്ലാക്ക് കൊണ്ടാണ്. ഭാഗത്ത് കുറച്ച് വരക്കാനുണ്ട്, അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വട്ടത്തിൽ വരക്കുന്നത്, സർക്കിളിൽ വരക്കുന്ന ചിത്രം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കണം അല്ലേ. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ടീച്ചർ നോക്കിയപ്പോൾ കിട്ടിയത് കളർ പെൻസിലുകളാണ്. ഈ പെൻസിൽ ഉപയോഗിച്ച് ഈ ചിത്രത്തിനെ നല്ല ഭംഗിയാക്കണം. ഓർത്തു വെക്കുക, ആകാശം ഏതൊക്കെ വേണം? സൺസെറ്റാണ്, അപ്പോൾ ഓറഞ്ച് വേണം, അതുപോലെ തന്നെ ചുവപ്പ് വേണം, നീല വേണം അല്ലേ. അങ്ങനെ കുറച്ച് കളറൊക്കെയാണ് നമുക്ക് ഈ ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മുടെ പെൻസിലെടുത്തു ടീച്ചർ, നമുക്കിനി നിറം കൊടുത്ത് തുടങ്ങാം. ഇത്ത ടീച്ചർ നമ്മുടെ സൂര്യന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിനും കൂടെ എന്ത് ചെയ്യാം? നിറം കൊടുത്ത് തുടങ്ങാം. ആകാശത്തിൻ്റെ ബാക്കി നിറമൊക്കെ നമുക്ക് കൊടുക്കണം അല്ലേ. ചുവപ്പ് വേണം, ഓറഞ്ച് വേണം, വയലറ്റ് വേണം, മഞ്ഞ വേണം, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മനോഹരമായിട്ട് നിറം കൊടുക്കാം. ചിത്രം ഏകദേശം പൂർത്തിയാകാനായി കേട്ടോ. അപ്പോൾ ടീച്ചർ ഇതാ കടലൊക്കെ വരച്ച് കഴിഞ്ഞു, നിറമൊക്കെ കൊടുത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ടീച്ചർ എന്ത് ചെയ്യും? ഇത് പോസ്റ്റ് കാർഡിൽ താഴെയായിട്ട് ചിത്രമൊക്കെ വരച്ച് പേര് അഡ്രസ്സൊക്കെ കറക്റ്റ് എഴുതി പോസ്റ്റ് തപാൽ പെട്ടിയിൽ കൊണ്ടുപോയിടും. അപ്പോൾ പോസ്റ്റ്മാൻ എന്ത് ചെയ്യും? എത്തിക്കേണ്ട ആളിൻ്റെ അടുത്തേക്ക് എൻ്റെ കത്ത് കൊണ്ടുപോയി കൊടുക്കും. വളരെ സന്തോഷമായിരിക്കും കേട്ടോ. പോസ്റ്റലായിട്ട് കത്ത് കിട്ടുമ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. പോസ്റ്റ് കാർഡിന് ചെറിയ പൈസയേ ഉള്ളൂ, 50 പൈസയേ ഉള്ളൂ ഒരു കാർഡിന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 2 കാർഡ് കിട്ടും. അപ്പോൾ കൂട്ടുകാർ ചെയ്തു നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിത്രം ഇതാ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴെ ടീച്ചർക്ക് ഒരു ചിത്രം കൂടെ വരക്കണമെന്നുണ്ട് കേട്ടോ.
ഒരു ചെറിയൊരു ഡിസൈൻ കൂടെ. അപ്പോൾ അതുകൂടെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, വരക്കുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ആശംസകളൊക്കെ എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാം അല്ലേ. കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരിക്ക് അയക്കുമ്പോൾ നമ്മുടേതായിട്ട് കുറേ കാര്യങ്ങൾ വേണ്ടേ അല്ലേ. എങ്കിൽ മാത്രമല്ലേ അവർക്കത് വായിക്കുമ്പോൾ സന്തോഷം വരികയുള്ളൂ അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിത്രം പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് മനോഹരമായ ഒരു പോസ്റ്റ് കാർഡ് തയ്യാറായി അല്ലേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം മക്കളെ. ലവ് യു ഓൾ, സീ യൂ.